പാക് പ്രധാനമന്ത്രിയായുള്ള ഇമ്രാൻഖാന്റെ സത്യപ്രതിജ്ഞ ഇപ്പോൾ തന്നെ വിവാദമായിരിക്കുകയാണ്. ഇന്ത്യയിൽ നിന്ന് നവജോത് സിംഗ് സിദ്ധുവിനെയും അമീർ ഖാനെയും ക്ഷണിച്ചുവെന്ന തരത്തിൽ വാർത്തകൾ പുറത്തു വന്നിരുന്നു. ഇതിൽ അമീർ ഖാനെ ക്ഷണിച്ചിട്ടില്ല എന്നതായിരുന്നു യാഥാർത്ഥ്യം. താരം തന്നെയാണ് ഇക്കാര്യം പരസ്യമായി പറഞ്ഞത്. അമീർ ഖാനെതിരെ വ്യാപകമായ വിമർശനങ്ങളും ഈ ക്ഷണത്തെ തുടർന്ന് ഉയർന്നു വന്നിരുന്നു. പാകിസ്ഥാനിൽ ഇമ്രാൻഖാൻ ഓഗസ്റ്റ് 11 സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരത്തിലെത്തുമ്പോൾ ഇന്ത്യയടക്കം വിവിധ രാജ്യങ്ങളിലെ പ്രമുഖരെ സത്യപ്രതിജ്ഞ ചടങ്ങിലേക്ക് ക്ഷണിച്ചിരുന്നു. പക്ഷേ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ ക്ഷണിക്കാത്തത് വലിയ വിവാദങ്ങൾക്കിടയാക്കിയിരുന്നു. സത്യപ്രതിജ്ഞ ചടങ്ങിന് ക്ഷണം ലഭിച്ചിട്ടില്ലെന്ന് വ്യക്തമാക്കിയിരിക്കുകയാണ് ബോളിവുഡ് താരമായ ആമിർ ഖാൻ. നേരത്തെ മുൻ ക്രിക്കറ്റ് താരങ്ങളായ കപിൽ ദേവ്, സുനിൽ ഗവാസ്കർ, സിദ്ധു, അമീർ ഖാൻ എന്നിവരെ സത്യപ്രതിജ്ഞ ചടങ്ങിലേക്ക് ഇമ്രാൻഖാൻ ക്ഷണിച്ചതായി റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നു. ഇങ്ങനെയൊരു സംഭവമേ ഉണ്ടായിട്ടില്ലെന്നാണ് അമീറിന്റെ പക്ഷം. എന്നെ ആരും സത്യപ്രതിജ്ഞ ചടങ്ങിലേക്ക് ക്ഷണിച്ചിട്ടില്ല, ഞാൻ പാകിസ്ഥാനിലേക്ക് പോകാനും ഉദ്ദേശിക്കുന്നില്ല, അമീർ നിലപാട് വ്യക്തമാക്കി. ഇമ്രാൻഖാൻ വ്യക്തിപരമായി ക്ഷണിച്ചവരെല്ലാം സത്യപ്രതിജ്ഞ ചടങ്ങിൽ പങ്കെടുക്കുമെന്ന സൂചനയുണ്ട്. അതേസമയം മുൻ ക്രിക്കറ്റ് താരവും ഇപ്പോൾ പഞ്ചാബ് മന്ത്രിയുമായ നവജോത് സിംഗ് സിദ്ധു ക്ഷണം സ്വീകരിച്ചിട്ടുണ്ട്. നല്ലൊരു വ്യക്തിത്വമുള്ളയാളാണ് ഇമ്രാൻഖാൻ എന്ന് സിദ്ധു പറഞ്ഞു. വിദേശകാര്യ മന്ത്രാലയത്തിന്റെ അനുമതിയില്ലാതെ സിദ്ധുവിന് പക്ഷേ പാകിസ്ഥാൻ സന്ദർശിക്കാനാകില്ല. ന്യൂസ് ഡെസ്ക്, മലയാളി വാർത്ത.